എല്ലാ കുട്ടികൾക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് മാർവലിന്റെ ഫേസ് ഫോർ ഫൈനലി അവസാനിച്ചിരിക്കുക തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള ഫേസ് ഫോറിനകത്ത് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള നല്ല ഫിലിംസ് ഏതാണ്, നല്ല സീരീസുകൾ ഏതാണ്, അത് കൂടാതെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള സീരീസുകൾ ഏതാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഫിലിംസ് ഏതാന്നുള്ളതിൻ്റെ ഒരു കംപ്ലീറ്റ് റാങ്കിംഗ് ടയർ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത്. ആൻഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറൻറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ് ഉണ്ടാവും, അതെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. പിന്നെ മാർവലിന്റെ ഫേസ് ഫോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാർവലിന്റെ ഫേസസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രീതിയിൽ നിരാശ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് ഫേസ് ഫോർ. ഇനിയിപ്പോൾ ഫേസ് ഫൈവ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കിഡിലനായിട്ടുള്ള കുറേയധികം സീരീസുകളും ഫിലിംസ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിലേക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഇപ്പോൾ എന്താണെങ്കിലും മാർവലിന്റെ ഫേസ് ഫോറിനകത്ത് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള സീരീസുകളും ഫിലിംസും എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നമ്മൾ ആക്ച്വലി സീരീസിന് വേണ്ടി ഇൻഡിവിജ്വൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്ന തന്നെയാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ക്രിസ്മസ് എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ തകർത്ത് ആഘോഷിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഹിയർ വി ഗോ. ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫേസ് ഫോറിനകത്തുള്ള എല്ലാ സീരീസുകളും അതുകൂടാതെ തന്നെ ഫിലിംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ സീരീസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഒത്തിരി നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫിലിംസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. സോ നമ്മുടെ ടയേഴ്സിനും അതുകൂടാതെ തന്നെ റാങ്കിങ്ങിനും എന്താണെങ്കിലും വ്യത്യാസം ഉണ്ടാവും. സോ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ നോക്കാം. നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ലഭിച്ചിട്ടുള്ള വാൻഡാവിഷൻ സീരീസ് തന്നെയാണ്. സോ വാൻഡാവിഷൻ സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ലാഗ് അടിപ്പിച്ചുകൊണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവറോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫേസ് ഫോറിനകത്ത് നമുക്ക് ആദ്യം ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു വാൻഡാവിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സീരീസ് എന്താണെങ്കിലും ഗുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടയറിനകത്ത് വയ്ക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. ആൻഡ് അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു ഫാൽക്കൺ ആൻഡ് ദ വിൻറ്റർ സോൾജിയർ. ഈ സീരീസ് അവരെന്താ ചെയ്യാൻ ഉദ്ദേശം എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ടിങ് കുറേ ആക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫ്ലാഗ് സ്മാഷറോ എന്തൊക്കെയോ കുറേ ടീംസും കാര്യങ്ങളെല്ലാം അവർ ഇൻ ബിറ്റ്വീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു സീരീസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ എൻഡിങ് എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സോ നമുക്കിതിപ്പോൾ എന്താണെങ്കിലും ആവറേജ് അല്ലെങ്കിൽ ഓക്കെയിലേക്ക് നമുക്ക് വയ്ക്കാം. ആൻഡ് നെക്സ്റ്റ് ലോക്കി. ഇതുവരെ ഞാനിത് പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാർവലിൻ്റെ ഫേസ് ഫോറിലും അത് കൂടാതെ തന്നെ മാർവലിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും കിടലനായിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് ലോക്കി സീരീസ്. സോ അതുകൊണ്ട് തന്നെ ലോക്കി സീരീസ് നമുക്ക് സൂപ്പറിനകത്ത് ഫസ്റ്റ് തന്നെ വയ്ക്കാം. കാരണം ലോക്കി സീരീസ് എന്താണോ നമുക്ക് വേണ്ടത് അതവർ വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി മൾട്ടിവേഴ്സിൻ്റെയും കൂടി ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് നമുക്ക് ലോക്കി സീരീസിൽ കൂടി അവർ നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്ത് തന്നിട്ടുള്ളത്. അതിനുശേഷം നോവേ ഹോമിനെ നമ്മൾ കണ്ടു, പിന്നെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ കണ്ടു. ഇനിയിപ്പോൾ എന്താണെങ്കിലും ആൻ്റ്മാൻ്റെ പുതിയ സിനിമയിലെല്ലാം നമ്മൾ മൾട്ടിവേഴ്സും അതുകൂടാതെ തന്നെ ഒത്തിരി സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമുക്ക് ഫസ്റ്റ് മാർവലിൻ്റെ ഫേസ് ഫോറിലുള്ള സിനിമയിലേക്ക് നമുക്ക് നോക്കാം. ഒരേ ഒരു കാര്യം എനിക്ക് ആക്ച്വലി ബ്ലാക്ക് വിഡോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ ഫിലിം അയൺമാൻ ഫിലിം, അതായത് ആദ്യത്തെ അയൺമാൻ ഫിലിമിന് ശേഷം ഇത് ഇറങ്ങേണ്ടിയിരുന്ന ഒരു ഫിലിം തന്നെയായിരുന്നു. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്ലാക്ക് വിഡോയുടെ ഒരു ഫിലിം ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്. കാരണം നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ബ്ലാക്ക് വിഡോയുടെ ഫെയ്റ്റ് എന്താ എന്നുള്ളൊരു കാര്യം തന്നെ. സോ വീണ്ടും ഈ ഒരു ഫിലിമിൻ്റെ പ്രശസ്തി എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ആൻഡ് അത് കൂടാതെ തന്നെ ഇന്നത്തുള്ള വില്ലൻ ടാസ്ക് മാസ്റ്ററെ അവരൊരു പെണ്ണാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഫെമിനിസത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓവറോൾ ഈ ഒരു ഫിലിം മൊത്തത്തിൽ ഒരു നിരാശ തന്നെയായിട്ടായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് നമുക്ക് ബാറ്റിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വയ്ക്കാം. സോ യാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് മാർവലിൻ്റെ ഫേസ് ഫോർ നല്ല രീതിയിൽ തന്നെ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇനി വാട്ടീഫ് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ റേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്കിപ്പോഴും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ എപ്പിസോഡ്സ് എനിക്ക് വാട്ടീഫിനകത്തുണ്ട്. എസ്പെഷ്യലി ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ ഒരു എപ്പിസോഡ് 3 ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടാതെ തന്നെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് അൾട്രോൺ വിഷൻ്റെ ആ എപ്പിസോഡ് ഞാൻ എൻ്റെ സീസൺ 2 കാണാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ഞാൻ മച്ച് അവൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇതിനകത്ത് എന്താ പറയുക, 5 എപ്പിസോഡ് കിടിലനായിട്ട് പറയുവാണെങ്കിലും മറ്റൊരു 5 എപ്പിസോഡ് ആവറേജ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള എപ്പിസോഡ്സ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതെന്താണെങ്കിൽ നമുക്ക് ഗുഡിനകത്ത് സെക്കൻഡ് വയ്ക്കാം. കാരണം ഈ ലിസ്റ്റ് എന്താണെങ്കിലും ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാൻഡാവിഷൻ തന്നെയാണ്.
ഷാങ്ചി. ഞാൻ പലപ്പോഴും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാറുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മാർവലിന്റെ ഫേസ് 4-1 ദുരന്തമാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ് ബ്രോ മാർവലിന്റെ ഷാങ്ചി. വളരെ കിടിലനായിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു എന്നുള്ളൊരു കാര്യം. യെസ്, കാരണം നമുക്ക് ആദ്യമായി മാർഷൽ ആർട്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർവൽ ഫിലിം കൂടി തന്നെയായിരുന്നു ഷാങ്ചി. ആൻഡ് ഷാങ്ചി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇന്നത്തുള്ള വില്ലനെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാൻഡ്രിയനെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മാൻഡ്രിയനെയും കൂടി MCU-ന് അത് നമുക്ക് ഈ ഒരു ഫിലിമിൽ കൂടി തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷാങ്ചി വളരെ നല്ലൊരു MCU-ന്റെ ഫേസ് 4-ൽ വന്നിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു. അത് നമുക്ക് എന്നാണെങ്കിൽ ഗ്രേറ്റ് വെക്കാം. സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇതിൻ്റെ എൻഡിങ്ങിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മൾ കണ്ടുപഴകിയിട്ടുണ്ടായിരുന്ന ക്ലീഷ്യ ആയിട്ടുള്ള പോർട്ടൽസ്, മറ്റത് മാജിക്, CGI, വിഷ്വൽ എഫക്ട്സ് ഫൈറ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ മാർഷൽ ആർട്സ് എൻഡിങ്ങിലും ഫോക്കസ് ചെയ്യാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് എന്താ ഞാൻ ഈ ഫിലിമിനെ കുറിച്ച് പറയേണ്ടത്? സത്യം പറഞ്ഞാൽ ഇത് പുതിയ അവഞ്ചേഴ്സിൻ്റെ പോലത്തെ ഒരു ഫിലിം ആവുമെന്നായിരുന്നു ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അടക്കം ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഫേസ് 3-ക്കകത്ത് എൻ ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കും അവഞ്ചേഴ്സ് ടീമിനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർവൽ ഒത്തിരി രീതിയിൽ തന്നെ ശ്രമിക്കും നമ്മൾ ഓരോരുത്തരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു എറ്റേണൽസ്. ആൻഡ് എറ്റേണൽസ് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു. പക്ഷേ എന്നാലും ബ്ലാക്ക് വിഡോയേക്കാളും അത്യാവശ്യം നല്ലൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആവറേജിനകത്ത് നമുക്ക് ഫസ്റ്റ് വയ്ക്കാം ക്യാപ്റ്റൻ അമേരിക്കയല്ലല്ലോ വിൻ്റർ സോൾജർ ആൻഡ് ഫാൽക്കൺ ആൻഡ് വിൻ്റർ സോൾജർ, കം ഓൺ. ആൻഡ് ആ സീരീസിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഭേദമായിട്ട് എനിക്ക് എറ്റേണൽസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ എറ്റേണൽസ് ഫിലിം എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അതൊരു വലിയൊരു ഹ്യൂജ് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും കിഡിലനായിട്ടുള്ള കാസ്റ്റ് ഉണ്ടായിരുന്നിട്ടും അവർക്ക് സത്യം പറഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മുടെ റിവ്യൂവിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു സ്റ്റോറി അവരൊരു സീരീസ് ആക്കി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ തന്നെ വേൾഡ് ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റോറി അവർ എന്താ പറയുക, ഈ ഒരു ചെറിയൊരു ഫിലിം ആക്കിയതാണ് ഏറ്റവും വലിയൊരു ഫിലിമിന് കിട്ടിയിട്ടുണ്ടായിരുന്ന അടിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ എറ്റേണൽസ് നല്ലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് 4-ൽ വന്നിട്ടുള്ളൊരു ഫിലിം തന്നെയായിരുന്നു. നെക്സ്റ്റ്, ഓ മൈ ഗോഡ്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതായത് ഹോക്കൈക്ക് അവഞ്ചേഴ്സ് ഫിലിമിന് ശേഷം അതിനകത്തുള്ള ഒട്ടുമിക്കല്ല എല്ലാ ക്യാരക്ടേഴ്സിനും ഇൻഡിവിജ്വൽ ഫിലിം കിട്ടിയപ്പോൾ നമ്മൾ ഓരോ ഫാൻസും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു, അതായത് എന്താണെങ്കിലും ഹോക്കൈക്ക് ഒരു ഇൻഡിവിജ്വൽ ഫിലിം വേണം എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് വേണ്ടൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ കുറേ കാലത്തിന് ശേഷം നമുക്ക് അവസാനം നമുക്ക് സിനിമയല്ല നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സീരീസ് ആയിരുന്നു ഹോക്കൈയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സീരീസ് വൻ ദുരന്തം തന്നെയായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവർ നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ വില്ലനായിട്ടുള്ള കിങ് പിന്നെ വരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എറ്റേണൽസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തുള്ള കാസ്റ്റ് നെയിം അവർക്ക് എന്താണെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ആ കൂടി അവർ ഇന്നത്തും പുതിയതായിട്ട് കൊണ്ടുവന്ന അവഞ്ചേഴ്സിൻ്റെ പുതിയ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള കേറ്റ് ബിഷപ്പിനെ മാത്രമാണ്. ആൻഡ് ഓവറോൾ ഈ ഒരു സീരീസ് ഭയങ്കര നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇത് വെച്ച് നോക്കുവാണെങ്കിൽ വിൻ്റർ സോൾജറാണ് ഭേദമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ യാ, നമുക്കെന്താണെങ്കിലും ഇവിടെ വയ്ക്കാം. യാ, ആവറേജിനകത്ത് നമുക്ക് ആവറേജിന് വയ്ക്കാൻ പറ്റില്ല, ഇറ്റ്സ് എ ബാഡ് ഷോ. സിനിമയിൽ യാ, നമുക്ക് എന്താണെങ്കിലും ഹോക്കൈ നമുക്ക് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് സ്പൈഡർമാൻ നോ വേ ഹോം. അത് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാവുന്നൊരു കാര്യം തന്നെയായിരുന്നു. കംപ്ലീറ്റ് ഫാൻ സർവീസ് നിങ്ങൾക്കൊരു ഫിലിമിൽ കാണണോ, അത് തന്നെയാണ് നമുക്ക് എന്താണ് ഈ നോ വേ ഹോമിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഒരു MCU ഫിലിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് സോണിയും മാർവലും കൂടി ചേർന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഫിലിം തന്നെയായിരുന്നു. ആൻഡ് ഓവറോൾ ഈ ഒരു ഫേസിനകത്തുള്ള വൺ ഓഫ് ദി ഒരു കിഡിലൻ ആയിട്ടുള്ളൊരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ സ്റ്റോറിക്കകത്ത് ഇഷ്യൂസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഒരു ഫിലിം ഒരു ക്രൗഡ് പ്ലീസറായിരുന്നു. അതുകൂടാതെ തന്നെ ഫാൻ സർവീസ് അതവർക്ക് 100% അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ സൂപ്പറിനകത്ത് നമുക്കിപ്പോൾ ലീഡിങ്ങിൽ നമുക്ക് സ്പൈഡർമാൻ നോ വേ ഹോം നമുക്ക് വയ്ക്കാം. കാരണം എന്നോട് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോരുത്തരും ഒരു ഫാന് മാർവൽ ഫേസ് 4-നകത്തുള്ള നല്ലൊരു ഫിലിം ഏതാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്ന ഫിലിം എന്താണെങ്കിലും നോ വേ ഹോം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫിലിം സൂപ്പറിനകത്ത് ഫസ്റ്റ് തന്നെ വയ്ക്കുന്നത്. നെക്സ്റ്റ്, യാ, മൂൺ നൈറ്റ്. ഈ ഫേസ് 4-നകത്ത് നമുക്ക് ലോക്കിക്ക് ശേഷം ലഭിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കിഡിലനായിട്ടുള്ളൊരു സീരീസ് തന്നെയായിരുന്നു മൂൺ നൈറ്റ്. അവർക്ക് ആ ഒരു ഈജിപ്ഷ്യൻ കൾച്ചറാണെങ്കിലും അതുകൂടാതെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അതെല്ലാം അവർക്ക് വൺ കിഡിലനായിട്ട് തന്നെ അവർക്ക് എന്താണെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സീരീസും കൂടി തന്നെയാണ്. എനിക്ക് തോന്നുന്നത്
ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആയി പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മൂൺ നൈറ്റ്. എസ്പെഷ്യലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ആ ഒരു അറബിക് തീം എല്ലാം അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓസ്കർ ഐസക്ക് വളരെ കിഡിലനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഇത് ഡിഫറെൻറ്റ് എന്താ പറയേണ്ട ക്യാരക്ടേഴ്സെ കൂടി നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഇതിൻ്റെ സീസൺ ടു കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് നമുക്ക് ഗ്രേറ്റിൽ നോക്കിയാൽ എനിക്ക് ഷാങ്ക്ചിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സീരീസ് തന്നെയായിരുന്നു. സോ ഗ്രേറ്റ് ലിസ്റ്റ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മൂൺ നൈറ്റ് തന്നെയാണ്. സോ നെക്സ്റ്റ്, ഞാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എറ്റേണൽസ് എത്രത്തോളം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു ഫിലിം തന്നെയായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അതിൻ്റെ ബേസിക് റീസൺ എന്തായിരുന്നു പറഞ്ഞാൽ, ഒന്ന്, മാർവലിൻ്റെ ഫസ്റ്റ് മൾട്ടിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഫിലിമായിട്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട്, സാം റാമി, അതായത് ഒറിജിനൽ സ്പൈഡർമാൻ ട്രിയോളജി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സാം റാമി തന്നെയായിരുന്നു. സോ സാം റാമി ഈ ഒരു ഫിലിമിൽ തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് വാൻഡാവിഷൻ സീരീസിൻ്റെ കണ്ടിന്യൂറ്റിയും കൂടി നമുക്ക് ഈ ഒരു സീരീസിൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി പുതിയ ക്യാരക്ടേഴ്സ്, അതായത് എക്സ്മാൻ ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇല്ലുമിനാട്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ കുറേ വീഡിയോസൊക്കെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു ഫിലിം വൻ ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. ദുരന്തമായിട്ട് മറ്റൊരു ഫിലിം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത് ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാ രീതിയിലും ഒരു ഡിസപ്പോയിൻമെൻ്റ് തന്നെയായിരുന്നു മൊത്തത്തിൽ. അതായത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഫിലിം എന്ന് ഇതെന്താണെങ്കിലും പറയാൻ സാധിക്കില്ല. ഇത് വാൻഡയുടെ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്കാർലറ്റ് വിച്ച് ആൻഡ് ദ മൾട്ടിവേഴ്സ് എന്നായിരുന്നു സത്യമനെ ഒരു ഫിലിമിന് അവർ കൊടുക്കേണ്ടിയിരുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു പേര്. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് അതിനകത്ത് വന്ന് പെട്ടുപോയി അത്ര തന്നെ. സോ ഇത് നമുക്ക് എന്താണെങ്കിലും എറ്റേണൽസിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫിലിം. ബ്ലാക്ക് വിഡോയെക്കാളും ഇതിനേക്കാളും ഒക്കെ എന്താണെങ്കിലും ഭേദം തന്നെയാണ്. നമുക്ക് ആവറേജിനകത്ത് നമുക്ക് ഫസ്റ്റ് വയ്ക്കാം മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. നെക്സ്റ്റ്, മിസ് മാർവൽ. മിസ് മാർവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സീരീസ് എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു സീരീസിൻ്റെ പ്രശസ്തി എന്താണ്, എന്തുകൊണ്ട് മാർവൽ ഇങ്ങനെയൊരു സീരീസ് ചെയ്യണം. അതിനുശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യൻ ഓഡിയൻസിനെയും അതുകൂടാതെ തന്നെ പാകിസ്ഥാനി ഓഡിയൻസിനെയും വേണ്ടി അവർ ഫോക്കസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു മിസ് മാർവൽ. ആൻഡ് ഈ ഒരു സൂപ്പർ ഹീറോയുടെ എന്താ പറയേണ്ട കമ്മിങ് ഏജ് സ്റ്റോറിയും കൂടിയായിരുന്നു അവർ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു എന്താ ഇത് ഈ ഒരു സീരീസിൻ്റെ എൻഡിങ്ങിലേക്കൊക്കെ നിങ്ങൾ പോയിക്കര അവഞ്ചേഴ്സ് ത്രെഡ് ലെവൽ പോലത്തെ ഉള്ള സാധനങ്ങളെല്ലാം അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതിനേക്കാളും ഭേദമായിരുന്നു കേട്ടോ. ഓക്കെ, സോ വേഴ്സിനകത്ത് നമുക്ക് ഫസ്റ്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് മിസ് മാർവൽ. വേറെ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും ഹേറ്റസ്റ്റ് ക്യാരക്ടറായിട്ടുള്ള ബ്രീ ലാർസൻ്റെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസും കൂടി നമുക്ക് ഈ ഒരു സീരീസിൻ്റെ അവസാനം ലഭിക്കുന്നുണ്ട്. And next, oh God, ഞാൻ എന്താ ഞാൻ ഈ ഫിലിമിനെ കുറിച്ച് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മറ്റൊരു ഡിസപ്പോയിൻമെൻ്റ് അല്ല, ഈ ഫിലിമിന് ഒത്തിരി ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം റാഗ്നറോക്ക് ഫിലിം എത്രത്തോളം കിഡിലനായിട്ടുള്ളൊരു തോറിൻ്റെ മൂന്നാമത്തെ ഫിലിം ആണെന്ന് നമുക്ക് അറിയാവുന്നതായിരുന്നു. ആ ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈക്ക വൈറ്റ് ആയിട്ട് തന്നെയായിരുന്നു. സോ അതിന് മുമ്പ് നമുക്കൊരു ഡാർക്ക് വേൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വൻ ദുരന്തം തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ ഹ്യൂമറും ഈ ഒരു ക്യാരക്ടറിൻ്റെയും ഫ്ലഷ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം റാഗ്നറോക്കിനകത്ത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ലവ് ആൻഡ് തണ്ടർ പുള്ളിക്കാരി ഈ തോർന്ന് പറഞ്ഞ ക്യാരക്ടറിനെ തന്നെ എന്താ പറയുന്നത് ഒരു കോമഡി പീസാക്കി മാറ്റുന്നതാണ് നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ആസ് എ ഒരു ഫാൻ എന്നുള്ള രീതി എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈവൻ ക്രിസ് ഹെംസ്വർത്ത് തന്നെ ഈ ഒരു ഫിലിമിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പുള്ളിക്കാരനും പേഴ്സണലി ഈ ഒരു ഫിലിം അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എൻ്റെ തോർ ഫ്രാഞ്ചൈസിയിലെ ഫിലിം വെച്ച് നോക്കുമ്പോൾ എന്നുള്ളൊരു കാര്യം തന്നെ. ഇറ്റ്സ് എ വെരി ബാഡ് ഫിലിം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ലിസ്റ്റിനകത്ത് ഈ ലിസ്റ്റ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്താണെങ്കിലും തോറാണ്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ പിന്നെ നമുക്ക് ഐ ആം ഗ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഗ്രൂട്ടിൻ്റെ ഒരു മിനി സീരീസ് തന്നെയായിരുന്നു, കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു ഇത്. ഇറ്റ്സ് ഓക്കെ. സോ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുകയാണ് ഈ ഒരു വർഷത്തെ മാർവലിൻ്റെ ഫേസ് ഫോറിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഐറ്റം. കാരണം ഇതിനെ കടത്തി വെട്ടാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. യെസ്, മറ്റൊന്നുമല്ല, ഷീ ഹൾക്ക് ദ സീരീസ്. ഈ സത്യമന്റെ ടയർ എയിൽ വരേണ്ട ഒരു സീരീസ് തന്നെയായിരുന്നു. കാരണം എത്രത്തോളം ക്രിഞ്ച് വർത്തി നിങ്ങൾ എന്താ ഞാൻ ഈ ഒരു സീരീസിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം അമ്മാതിരി എന്താ പറയണ അമ്മാതിരി തെണ്ടുത്തരം തന്നെയായിരുന്നു അവർ ഈ ഒരു സീരീസ് കൊണ്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത്രയും ദുരന്തം, അതായത് ഇത്രയും ഡിസ്റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ഞാൻ വേറെ ഒരു സീരീസിലോ ഫിലിമിലോ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്രയും നാൾ കണ്ടിട്ടുണ്ടായിരുന്ന ഓഡിയൻസ് വരെ ചോദിച്ചു പോകുന്നൊരു കാര്യം തന്നെയാണ് എന്ത് തേങ്ങയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഏറ്റവും പേഴ്സണൽ ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ള ഡെയർ ഡെവിളിനെ വരെ അവർ ഈ ഒരു സീരീസ് കൊണ്ട് ഫക്ഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൽക്കിൻ്റെ കാര്യം ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഹൽക്കിനെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ തന്നെ അവർ
ഫക്ക് യു ഷീ ഹൾക്ക് സീരീസ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. യാ മറ്റൊന്നുമല്ല, അതുകൊണ്ട് തന്നെ വേസ്റ്റിനകത്ത് ടയർ വേസ്റ്റിൻ്റെ ടയർ ലിസ്റ്റ് ലീഡ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, അതെന്താണെങ്കിലും ഹൾക്ക് സീരീസ് തന്നെയാണ്. ഹൾക്ക് സീരീസിനേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് എന്താണെങ്കിലും മിസ് മാർവൽ. സോ യാ, അതിൽ കൂടുതലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ തന്നെയാണ്, ഞാൻ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ എപ്പിസോഡിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു, ഇത് സത്യം പറഞ്ഞാൽ മാർവലിൻ്റെ ക്യാരക്ടേഴ്സിനെ വെച്ച് അവർ ചെയ്തതല്ല, പക്ഷേ മാർവലിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്നൊരു ഷോർട്ട് മിനി സീരീസാണ് ഇത് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടി വി സിനിമയാണ് വേർവൂൾഫ് ബൈ നൈറ്റ്. ആൻഡ് ഈ ഒരു ഫിലിം അല്ലെങ്കിൽ ഈ ഒരു എന്താണോ ഇത്, ഈ സംഭവം അവർക്ക് എന്താണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 90% നമുക്കിത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് കൂടാതെ തന്നെ മാർവൽ ഇത്രത്തോളം ബ്ലഡ് ആൻഡ് ഗോർ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഞാൻ വേറെ ഒന്നും ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. മേ ബി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടായിരിക്കും അവർ അത്രയും ബ്ലഡ് ആൻഡ് ഗോർ യൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടാതെ തന്നെ ഈ ഒരു സ്റ്റോറി ആണെങ്കിലും ഈ ഒരു മോൺസ്റ്റേഴ്സ് ഹണ്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവർ വളരെ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ യാ, ഇറ്റ്സ് എ ഗുഡ് സീരീസ്, ഗുഡ് വട്ട് എവർ. യാ, ഇത് നമുക്ക് ഗുഡിനകത്ത് എന്നാണെങ്കിൽ ലാസ്റ്റ് വയ്ക്കാൻ വളരെ നല്ലൊരു, ഈ ഒരു ഫേസ് ഫോറിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. നെക്സ്റ്റ് വക്കാൻഡ ഫോർ എവർ. ഞാൻ നമ്മുടെ റിവ്യൂവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിമിൻ്റെ അത്രയും വന്നോന്ന് ചോദിച്ചാൽ എന്താണെങ്കിലും വന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ചാഡ്വിക് ബോസ്മാൻ മരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ സ്യൂറി എന്താണോ ഫെമിനിസം മാർവലിനകത്ത് എങ്ങനെ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിലിമിനകത്ത് സ്യൂറി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ മാർവലിനും ഷീ ഹൾക്കിനും അതുകൂടാതെ തന്നെ ബാക്കി മിസ് മാർവലിനൊക്കെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം. പക്ഷേ ഈ ഒരു ഫിലിമിനകത്താണ് അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയണ്ടത് ഒരു ഫെമിനിസം എങ്ങനെ ഒരു ക്യാരക്ടറിനകത്ത് അവർക്ക് നല്ല രീതിയിൽ തന്നെ കാണിക്കാൻ സാധിക്കും എന്നൊരു കാര്യം നമ്മൾ ഈ ഒരു ഫിലിമിൽ കൂടി തന്നെയാണ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ നെയ്മോർ കിൽമോങ്കറിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു വില്ലനായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിലിം എന്താണെങ്കിലും വെയർവൂൾഫ് ബൈ നൈറ്റിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. യാ, വാട്ടിഫിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് എന്താണെങ്കിലും ഈ ഒരു ടയർ ലിസ്റ്റിനകത്ത് സെക്കൻഡ് നമുക്ക് വെക്കാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ട് വാൻഡാവിഷൻ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ കുറച്ച് എപ്പിസോഡ് ലാഗിങ് ആണെങ്കിലും യാ വാൻഡാവിഷൻ പോലെ തന്നെയായിരുന്നു. കാരണം ഇത് കുറച്ചും കൂടി കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ആ ഒരു സിമ്പതി പിടിച്ചു പറ്റാൻ കൂടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. യാ, എന്നാലും ഓവറോൾ നല്ലൊരു ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് വെക്കാൻഡ ഫോർ എവർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ഫേസ് ഫോർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ ഇനി നമ്മൾ ലാസ്റ്റ് ഇതേ ഈ ഒരു ഒറ്റ സാധനം കൂടി നോക്കി ബാക്കിയുള്ളൂ, അതായത് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ. ഇത് നേരത്തെ നമ്മൾ ഗ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മോശം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ക്രിസ്മസിനകത്ത് നിങ്ങൾക്ക് ഒന്നും കുറച്ചും കൂടി എന്തെങ്കിലും മാർവൽ കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. ഗുഡിനകത്ത് നമുക്ക് ലാസ്റ്റ് വയ്ക്കാം. കാരണം യാ, മോശമല്ല. കെവിൻ ബേക്കറിൻ്റെയും അതുകൂടാതെ തന്നെ മാൻഡിസിൻ്റെയും ഡ്രാക്സിൻ്റെ ആ ഒരു ജേണിയൊക്കെ അവർ വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിലോണ്ട് ആ ഒരു ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് ഇത്രയും സംഭവമാണ് നമുക്ക് എന്താണെങ്കിലും മാർവലിൻ്റെ ഫേസ് ഫോറിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറേയധികം നല്ല ഫിലിംസ് ഉണ്ടായിരുന്നു, കുറേയധികം മോശം ഫിലിംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈസ് വേഴ്സ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ ലിസ്റ്റ് എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാന്നാണ്. ഞാനായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. നിങ്ങളുടെ ടയർ ലിസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. ന്യൂ ഇയർ എല്ലാം നിങ്ങൾ തകർക്കും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരു വീഡിയോയും കൂടി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് എന്താണെങ്കിൽ ജാനുവരിയെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം യാ, ഇറ്റ്സ് ന്യൂ ഇയർ, ക്രിസ്മസ്, അതെല്ലാം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാനാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഹോം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്